നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു സിനിമാ ഡയലോഗുണ്ട് കൊടുങ്കാറ്റിൽ ആന വാറിപ്പോയപ്പോഴാണ് അവൻ്റെ കോണാൻ പാറിയ കഥയും കൊണ്ടുവരുന്നതെന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വെളുപ്പാങ്കാലത്ത് എൻ എയും സിആർ പി എഫും ഒക്കെ കയറി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെയൊക്കെ കൂടോടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുകയുണ്ടായി പോപ്പുലർ ഫ്രണ്ടിന് മാത്രമല്ല അനുബന്ധ സംഘടനകളെ ശേഷം ഈ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും എല്ലാം തന്നെയായിരുന്നു ചർച്ച രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യമായതിനാൽ അതേ ഗൗരവത്തിൽ തന്നെയായിരുന്നു ചർച്ച മലയാളം ചാനലുകളും ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒരു വാക്ക് പോലും മിണ്ടാതെ നിശബ്ദരായിരുന്ന അല്ലെങ്കിൽ ഒളിവിലായിരുന്ന ചില ആൾക്ക് ആളുകളുണ്ട് അക്കൂട്ടത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടണം എന്ന് പറഞ്ഞ ടീമുകൾ വരെയുണ്ട് അവർക്കൊന്നും ആ സമയത്ത് ഒരക്ഷരം പിണ്ടാട്ടമില്ലാതെ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്തൊന്നും പിന്നീട് ഈ ഇടത് എക്കോസിസ്റ്റത്തിൻ്റെ അവർ ഇവിടെ പറച്ചു വച്ചിരിക്കുന്ന ഇടത് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് അവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷയം കത്തി നിൽക്കുമ്പോൾ വിഷയം മാറ്റി വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ടുവരും അങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ ഇത്തവണ അതേപോലുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടത് ഇവിടുത്തെ സാംസ്കാരിക നായ്ക്കളായിരുന്നു സോറി അയ്യോ നായ്ക്കളൊന്നൊന്നും വിളിച്ചുകൂടാ നായ്ക്കൾ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് നായ്ക്കൾക്ക് അപമാനമാവും അവരെ സാംസ്കാരിക നായകർ എന്ന് തന്നെ വിളിക്കാം അങ്ങനെ സാംസ്കാരിക നായകർ ഒരു വിഷയവും കുത്തിപ്പൊക്കി കൊണ്ടുവന്നു എന്താ കുഴിമന്തി എന്താ അത്യാവശ്യമുള്ള കേസാന്ന് കേസാന്നറിഞ്ഞല്ലേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കാര്യം പറ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ സുരക്ഷ മനുഷ്യൻ്റെ ജീവൻ ഈ രാജ്യം ഇസ്ലാമോ വൽക്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ കീഴിലാക്കണമെന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഇറങ്ങിയപ്പോൾ അവരെ അടപടലം പൂട്ടി അകത്തിടുകയും ആ സംഘടന തന്നെ നിരോധിക്കുകയും ചെയ്തു അതിൻ്റെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഒരാൾ വന്നിട്ട് വി കെ ശ്രീരാമൻ ഞാൻ ഏകാധിപതിയായാൽ കുഴിമന്തി എന്ന വാക്ക് നിരോധിക്കും എന്നിട്ടോ ഇതൊരു പ്രോപ്പകൻഡയാണെന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല താഴെ അതിന് കമൻറ്റായിട്ട് ശാരദക്കുട്ടി ഭാരതി കുട്ടി കുഴിമന്തി എന്ന് കേൾക്കുമ്പോൾ പെരുച്ചാഴി പോലെ ഒരു കട്ടത്തൊലിയുള്ള തുരപ്പൻ ജീവിയെ ഓർമ്മ വരും ഞാൻ കഴിക്കില്ല മക്കൾ പക്ഷേ മികച്ച കുഴിമന്തിക്കായി കോഴിക്കോട് ഹോട്ടലുകൾ മാറി മാറി പരീക്ഷിക്കും എനിക്ക് പേര് കൂടി ഇംപ്രസീവ് ആയാലേ കഴിക്കാൻ പറ്റൂ ഇതാ കമൻ്റ് വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ സുനിൽ പി ഇളയിടം അദ്ദേഹത്തിന് അഭിപ്രായമായിട്ട് വന്നു അങ്ങനെ കുഴിമന്തിയാണ് അവർ വലിയ ചർച്ചാ വിഷയമാക്കാൻ നോക്കിയത് പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും രണ്ടുപേരും അലക്കം പറഞ്ഞ് മാപ്പ് പറഞ്ഞു കഴിയും ഈ കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം അറേബ്യൻ ഭക്ഷണമാണല്ലോ അത് ചിലരുടെ ഒരു കുത്ത ഭക്ഷണമായിട്ടൊക്കെ കണക്കാക്കുന്നതാണ് അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ചിലപ്പോൾ ഇവിടെ ബാക്കിയുള്ളവർ വിളിച്ച് വരട്ടിക്കാണും അതുകൊണ്ടായിരിക്കാം വൈകുന്നേരം ആയപ്പോഴേക്കും രണ്ടുപേരും മാപ്പ് പറഞ്ഞിട്ട് പോയി ശ്രദ്ധ കുറവുണ്ടായെന്ന് സുലിപ്പി ഇളയുടെ പറഞ്ഞു അപ്പം ഈ ചർച്ചയൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നു ഞങ്ങളത് കാണുന്നുണ്ടായിരുന്നു ഈ ന്യൂസ് എന്തായാലും എടുക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടിരിക്കുകയായിരുന്നു കാരണം ഇത് ചർച്ചയാക്കിയതിനു ശേഷം പതുക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിഷ്വൽ മീഡിയയിലാക്കിയും ഒരു ചർച്ചയൊക്കെ വെക്കാനായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് അത് ചീറ്റിപ്പോയി ചീറ്റിപ്പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മുൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സകല മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോയപ്പോൾ കുഴിമന്തിയുടെ കാറ്റങ്ങ് പോയി ഇവരുടെയൊക്കെ ഒരവസ്ഥയൊന്നു ഓർത്ത് നോക്കിയേ രാജ്യം ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുഴിമന്തിയും കൊണ്ടുവരുന്നത് നാളെ ഇവർ അണ്ടിപ്പരിപ്പ് നിരോധിക്കണമെന്ന് പറഞ്ഞോളൂ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഇതുള്ള പറയാൻ പറ്റത്തില്ല സാംസ്കാരിക നായകരല്ലേ അവർ ഇങ്ങനെ ഭയങ്കര ഇതുപോലുള്ള വലിയ ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നില്ലെങ്കിലേ അത്ഭുതമേ പക്ഷേ ഇത്തവണ തുടക്കത്തിലെ തന്നെ ചീറ്റിപ്പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇനി കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളും ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം കേരളത്തിൽ കൂടെ എല്ലാ ദിവസവും ഇവിടെയുള്ള നാല് വിമാനത്താവളങ്ങളിൽ വഴിയും ഈ സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു അതിന് പല നൂതന മാർഗങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ മയക്കുമരുന്ന് കടത്തുണ്ടായിരുന്നു പുതിയ നമ്മൾ ഇടത്ത കാലത്തായിട്ടാണ് കേൾക്കാൻ തുടങ്ങിയ എം ഡി എം എയും തുടങ്ങിയതൊക്കെ നേരത്തെയൊക്കെ കഞ്ചാവായിരുന്നു ഇപ്പോൾ അതിലും കൂടിയ ഐറ്റങ്ങളാണ് പക്ഷേ ഈ കുറച്ച് ദിവസം കൊണ്ട് ഈ രണ്ടിൻ്റെയും ആ വരവ് കുറഞ്ഞതാണോ എന്താണോ എന്നറിയില്ല സ്വർണ്ണക്കടത്തൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്ന കേസും വളരെ ചുരുക്കമായിട്ടുള്ള വാർത്തയിലും അതേപോലെ തന്നെ മയക്കുമരുന്ന് പിടിക്കും മുമ്പ് ദിവസത്തിൽ അഞ്ച് മാറും എന്ന കണക്കിലായിരുന്നു കിലോ കണക്ക് സ്വർണ്ണമാണ് ഓരോ എയർപോർട്ട് വഴിയും പിടിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ചും കരിപ്പൂർ വഴിയൊക്കെ ഇപ്പോൾ അതിൻ്റെ ആ തോതങ്ങ് വളരെ വല്ലാതെ കുറഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് പോപ്പുലർ ഫ്രണ്ട് എന്നൊരു സംഘടന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ വലിയ രീതിയിൽ കൂടിയിരുന്നു മയക്കുമരുന്ന് കടത്താവട്ടെ അല്ലെങ്കിൽ സ്വർണ്ണ കടത്താവട്ടെ അല്ല അതിലെ നേതാക്കന്മാരൊക്കെ അകത്തായി കഴിഞ്ഞപ്പോൾ ഇതെന്താ സ്വിച്ചിട്ട പോലെ നിന്നുപോയത് അപ്പോൾ ഇതും ഇവരും തമ്മിൽ എന്തായിരുന്നു ബന്ധം അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ പ്ലാനിങ്ങോടുകൂടി നടത്തിക്കൊണ്ടിരുന്ന ചില സംഗതികളായിരുന്നില്ലേ ഇതെന്നൊക്കെ സംശയിച്ചാൽ അതിൽ പറയാൻ പറ്റില്ല നമ്മുടെ രാജ്യം വലിയൊരു വിപത്തിൽ നിന്ന് തന്നെയാവും ഒരു പക്ഷെ രക്ഷിക്കപ്പെട്ടത് കേന്ദ്ര സർക്കാർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് പക്ഷേ സമയോചിതമായിട്ടാണോ ഇടപെട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം കുറേ കൂടെ നേരത്തെ ആവാമായിരുന്നു ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ നിരോധിക്കുന്നതും ഇതേപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും എന്നാണ് പലതും പറയുന്നത് എന്തായാലും സമാധാനം ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു നടപടി തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ സമൂഹത്തിൽ വളരെ എന്താ പറയുക ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നത്തക്ക രീതിയിൽ നടക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആ സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എയർപോർട്ടിൽ കൂടെയുള്ള സ്വർണ്ണ കടത്തിൻ്റെ ആ വരവ് ഏക ഏതാണ്ട് നിലച്ചു എന്ന് തന്നെ പറയാം ആ രീതിയിലായി ഒപ്പം മയക്കുമരുന്നുകളും അപ്പോൾ ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്